നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നൊരു കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു സൈറ്റിലാണ്. നമ്മളിവിടെ ഒരു ചാക്ക് സിമെന്റിന് എത്ര ക്യൂബിക് അടി അല്ലെങ്കിൽ എത്ര ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് ആണ് ചെയ്യാൻ പറ്റുന്നത് നോക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മളൊരു പ്ലിന്ത് ബീമിൻ്റെ കോൺക്രീറ്റ് ആണ്, സ്ലാബ് അല്ല, ഫൗണ്ടേഷൻ്റെ പ്ലിന്ത് ബീമിൻ്റെ കോൺക്രീറ്റ് ആണ്. അപ്പോൾ അതൊരു 45 സെൻറ്റിമീറ്റർ ഹൈറ്റും 20 സെൻറ്റിമീറ്റർ വേണം ബീമിൻ്റെ വീതി എന്ന് പറയുന്നത്. നമ്മളിതിനെപ്പറ്റി മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, ഇതിൻ്റെ പ്ലിന്ത് ബീം ചെയ്യുന്നതിനെ പറ്റിയൊക്കെ. അപ്പോൾ നമ്മളിവിടെ ഒരു ചാക്ക് സിമെൻറ്റ് കൊണ്ട് എത്ര ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് ആണ് ചെയ്യാൻ പറ്റുന്നത്, അതായത് അല്ലെങ്കിൽ എത്ര ക്യൂബിക് അടി, ആ രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന മിക്സ് എന്ന് പറയുന്നത് ഒരു ചാക്ക് സിമെൻറ്റിന് 4 കൊട്ട മണലും 6 കൊട്ട മെറ്റലുമാണ്. ആ രീതിയിലുള്ളൊരു ഡിസൈൻ മിക്സാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ M20 M15 എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതൊരു ഡിസൈൻ മിക്സാണ്. നമ്മൾ സാധാരണ വീടുകൾക്കൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ സ്ലാബിനാണെങ്കിലും ബീമിനാണെങ്കിലും ഒക്കെ ചെയ്യുന്ന ഒരു റിച്ച് മിക്സ് തന്നെയാണ്. 4 കൊട്ട സാൻഡും 6 കൊട്ട മണലും. അപ്പോൾ ആ ഒരു മിക്സിലാണ് നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു മിക്സിൽ ചെയ്താൽ എത്ര ക്യൂബിക് മീറ്റർ കിട്ടുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു ബാഗ് സിമെൻറ്റ് കൊണ്ട് എത്ര ക്യൂബിക് അടി കോൺക്രീറ്റ് ചെയ്യാമെന്ന് കണ്ടുപിടിച്ചാൽ അത് വെച്ച് നമുക്ക് തിരിച്ചും കണ്ടുപിടിക്കാം. എത്ര ക്യൂബിക് അടി കോൺക്രീറ്റ് ഉണ്ടെന്ന് അറിയാമെങ്കിൽ എത്ര ബാഗ് സിമെൻറ്റ് നമുക്ക് വേണ്ടി വരും, ടോട്ടലി എത്ര സിമെൻറ്റ് വേണ്ടി വരും എന്നുള്ളതും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഇപ്പോഴീ പറഞ്ഞ 4 കൊട്ട മണലും 6 കൊട്ട മെറ്റലും എന്ന് പറഞ്ഞത് നമുക്ക് മിക്സ് പ്രൊപ്പോർഷനായിട്ട് പറയുകയാണെങ്കിൽ 1:2, 2:3 എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിതിനു മുമ്പ് പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്വാണ്ടിറ്റിയെ പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഒരു ബാഗ് സിമെൻറ്റ് കൊണ്ട് എത്ര സ്ക്വയർ ഫീറ്റ് പ്ലാസ്റ്റർ ചെയ്യാമെന്നുള്ളത്. ആ വീഡിയോയിൽ നമ്മൾ ഒരു ചാക്ക് സിമെൻറ്റ് 2 കൊട്ടയാണെന്നുള്ളത് നമ്മൾ അളന്ന് കാണിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു അളവ് വെച്ചിട്ടാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. ഒരു ബാഗ് സിമെൻറ്റ് എന്നുള്ളത് 2 കൊട്ട എന്നുള്ള അളവിലാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ഒരു ബാഗ് സിമെൻറ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിപ്പം 1:2 എന്ന് പറയുമ്പോൾ 4 കൊട്ട സാൻഡ് എടുക്കുന്നു. അതുപോലെ 1:3, 1:2, 2:3 എന്ന് പറയുന്നത് കൊണ്ട് 3 പാർട്ട്, അതായത് 3 പാർട്ട് ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു ചാക്ക് 2 ആക്കി എടുക്കുന്നത് കൊണ്ട്, കൊട്ടയ്ക്ക് എടുക്കുന്നത് കൊണ്ട് അത് 6 പാർട്ടായിട്ട് 6 കൊട്ടയായിട്ടാണ് നമ്മൾ മെറ്റൽ എടുക്കുന്നത്. അതുകൊണ്ടാണ് 4 മണലും 6 കൊട്ടയും വരുന്നത്. അപ്പം 1:2, 2:3 എന്നുള്ള മിക്സിലാണ് ഇതിൻ്റെ പ്രൊപ്പോർഷൻ കൂട്ടുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എത്ര അടി വരുമെന്നുള്ളതാണ് നോക്കുന്നത്, ഇത്രയും മെറ്റീരിയൽ ഉപയോഗിക്കുമ്പം. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ മുൻപ് പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്ലിന്ത് ബീം ചെയ്യുമ്പം നമ്മൾ കോളം ഫുട്ടിംഗ് രീതിയിൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് പ്ലിന്ത് ബീം ചെയ്യുന്നത്. അപ്പം കോളം ഫുട്ടിംഗ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അതിലുപയോഗിക്കുന്ന കമ്പി ഏതാണ്, അതിൻ്റെ കോൺക്രീറ്റ് മിക്സ് എത്രയാണ്, അതിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, ഇപ്പോൾ റോഡിൽ നിന്നുള്ള ലെവൽസ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ മിക്സ് കൊണ്ട് എത്ര അടി അല്ലെങ്കിൽ എത്ര ക്യൂബിക് അടി കിട്ടുമെന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. ഒരു വീട് പണിയിലെ കോളം ഫുട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മണ്ണിനടിയിലുള്ള നമ്മുടെ കോളത്തിൻ്റെ ഫുട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ കരിങ്കല്ല് കെട്ടിൻ്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വർക്കാണ് അതിൻ്റെ പ്ലിന്ത് ബീമിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. പ്ലിന്ത് ബീമാണ് ആ വീടിൻ്റെ മെയിനായിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ നമ്മൾ പ്രധാനമായിട്ടും താങ്ങി നിർത്തുന്നത്. അത് നമ്മൾ റോഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തു നിന്ന് 45 സെൻറ്റിമീറ്റർ പൊങ്ങി വരുന്നതെന്ന് പറഞ്ഞു. അതായത് നമുക്ക് 3 സ്റ്റെപ്പ് വരുന്നതിന് വേണ്ടിയാണ്. നമുക്ക് 2 പടി കയറി 3-ാമത്തെ സ്റ്റെപ്പ് വീടിനുള്ളിലേക്ക് കയറുന്ന രീതിയിലാണ് 45 സെൻറ്റിമീറ്റർ എന്നുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 15 സെൻറ്റിമീറ്റർ ഒരു സ്റ്റെപ്പിന് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ചിലർ 60 സെൻറ്റിമീറ്റർ കൊടുക്കാറുണ്ട്. 60 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതിൽ 15 സെൻറ്റിമീറ്റർ ഭൂമിക്കടിയിലേക്കായിരിക്കും വരുന്നത്. ഭൂമിക്ക് മേളിലേക്ക് 45 ആ രീതിയിലാണ് ചെയ്യുന്നത്. എങ്കിലേ നമുക്ക് 3 സ്റ്റെപ്പ് വരുള്ളൂ. ഇപ്പോൾ 60 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വീടിലേക്ക് കയറാൻ കുറച്ചും കൂടെ ഹൈറ്റ് തോന്നും, നമുക്ക് എക്സ്ട്രാ 1 പടിയും കൂടെ വരും, 4 പടിയായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് 45 സെൻറ്റിമീറ്റർ ഫിക്സ് ചെയ്യുന്നത്. അതൊരു സ്റ്റാൻഡേർഡ് അളവാണ്. പിന്നെ വീതി എന്ന് പറയുന്നത് നമ്മൾ 20 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. 20 സെൻറ്റിമീറ്റർ എന്നുള്ളത് ചിലർ 25 സെൻറ്റിമീറ്റർ ചെയ്യാറുണ്ട്. 20 സെൻറ്റിമീറ്റർ പറഞ്ഞത് നമ്മൾ വോൾ തിക്നെസ് 20 സെൻറ്റിമീറ്റർ ആണ്. നമ്മളിപ്പോൾ സിമെൻറ്റ് കട്ടയിലാണ് ചെയ്യാൻ പോകുന്നത്, വോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമെൻറ്റ് കട്ടയുടെ വീതി എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് റെഡ് ബ്രിക്ക് ഇഷ്ടികയാണെങ്കിൽ നമുക്ക് 23 അല്ലെങ്കിൽ 22 സെൻറ്റിമീറ്റർ ഒക്കെ അതിൻ്റെ വീതി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വിഡ്ത്ത് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് പ്ലിന്ത് ബീം ഒരു 25 സെൻറ്റിമീറ്റർ ചെയ്യും. ഇനി അതിൻ്റെ ഓഫ്സെറ്റ് പുറത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാടൻ ഭാഷയിൽ പത്തിരിപ്പ് അല്ലെങ്കിൽ പ്ലിന്ത് എന്നൊക്കെ പറയാം. ആ പ്ലിന്തിൻ്റെ പുറത്തേക്ക് പ്രൊജക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 25 സെൻറ്റിമീറ്റർ ചെയ്താലേ നമുക്ക് ഈ ബ്രിക്ക് വർക്കും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓഫ്സെറ്റ് പുറത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ വരുന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റ് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് 10 സെൻറ്റിമീറ്ററിൻ്റെ ബ്രിക്കായിരിക്കും ചെയ്യുന്നത്. പാർട്ടീഷൻ വോൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വീതി കുറഞ്ഞ ബ്രിക്ക് വർക്കായിരിക്കും. അപ്പോഴേ ഈ 20 സെൻറ്റിമീറ്ററിന് ചെയ്യുമ്പോൾ അതിലേക്ക് അകത്തേക്ക് ഒരു പ്രൊജക്ഷൻ തള്ളി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പിന്നെ നമുക്ക് ടൈലിടുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. ടോയ്ലറ്റിൻ്റെ ഫ്ലോർ ഏരിയ നമ്മുടെ ബെഡ്റൂമിൻ്റെ ലെവലിനെക്കാട്ടി ഒരു 2 ഇഞ്ചെങ്കിലും താന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ബീം പുറത്തേക്ക് തള്ളി നീക്കി അകത്തേക്ക് തള്ളി നിൽക്കുകയാണെങ്കിൽ അവിടെ ഡിപ്പ് കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും. ആ ടൈലിടുന്ന സമയത്ത് പിന്നെ ബീം ചിപ്പ് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ കമ്പി തെളിയും, പിന്നെ കമ്പി കട്ട് ചെയ്ത് കളയും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് വരുമ്പോൾ മാത്രം നമുക്ക് പ്ലിന്ത് ബീം കുറച്ചും കൂടെ സൈസ് കുറച്ച് ചെയ്യാം. എത്രയാണോ അവിടെ ബ്രിക്ക് വർക്ക് വരുന്നത് ആ രീതിയിലുള്ള അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്ററോ ഒക്കെ ചുരുക്കി ചെയ്യാം.
ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റെപ്പാക്കി ഒരു കട്ടിംഗ് ആക്കി കൊടുത്ത് വേണമെങ്കിലും ബീം ചെയ്യാം. അപ്പോൾ അകത്ത് നമുക്കൊരു പ്രശ്നം വരത്തില്ല, അതിൻ്റെ ഒരു പ്രൊജക്ഷൻ തള്ളി നിൽക്കുന്നൊരു ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ടോയ്ലറ്റ് വരുന്ന ഭാഗത്താണെങ്കിൽ പുറത്തേക്ക് നമുക്ക് പൈപ്പ് ലൈൻ കൊടുക്കണമെങ്കിൽ അവിടെ നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കണം പുറത്തേക്ക് ലൈൻ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ബീം പിന്നെ കോർക്കട്ട് ചെയ്തൊക്കെ എടുക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ സ്ലാബ് കോൺക്രീറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തട്ടടിച്ച് ചെയ്ത് അതിൽ വരുന്ന അത് തിക്നെസ്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റി നമ്മൾ അതിനകത്ത് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ തന്നെ ഒരു രണ്ട് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതും കൂടെ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇവിടെ നമ്മൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിട്ടാണ്. നമുക്ക് ഈ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബാഗിന് എത്ര ക്യൂബിക്കടി കോൺക്രീറ്റ് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇതിൻ്റെ ടോട്ടൽ ഏരിയ നമുക്കറിയാവുന്നുണ്ടെങ്കിൽ ഇത് എത്ര ക്യൂബിക്കടിയാണ് ഈ ടോട്ടൽ പ്ലിന്ത് ബീമിൻ്റെ ക്വാണ്ടിറ്റി എന്ന് അറിയാമെങ്കിൽ തിരിച്ച് നമുക്ക് അത്രയും ക്യൂബിക്കടി ചെയ്യണമെങ്കിൽ എത്ര ബാഗ് സിമെൻറ്റ് വേണമെന്നും കണ്ടുപിടിക്കാം. സിമെൻറ്റ് തിരിച്ച് വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ അതുവഴി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് രണ്ട് രീതിയിലും ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിട്ട് എത്ര ക്യൂബിക്കടി ചെയ്യാൻ പറ്റും, അതേപോലെ ഈ ഇത്രയും ക്യൂബിക്കടി ചെയ്യണമെങ്കിൽ എത്ര ബാഗ് സിമെൻറ്റ് ഉപയോഗിക്കേണ്ടി വരും, സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് അതനുസരിച്ച് മെറ്റീരിയൽ ബാക്കിയുള്ള മെറ്റീരിയൽസും അറിയാൻ പറ്റും. സാൻഡ് എത്ര വേണ്ടി വരും, മെറ്റൽ എത്ര വേണ്ടി വരും, അതനുസരിച്ച് നമുക്കതിൻ്റെ ടോട്ടൽ കോസ്റ്റും കണ്ടുപിടിക്കാൻ പറ്റും. എത്ര സിമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ സിമെൻറ്റിൻ്റെ കോസ്റ്റ് ഇത്രയാണ്, മെറ്റലിൻ്റെ കോസ്റ്റ് ഇത്രയാണ്, അതേപോലെ സാൻഡിൻ്റെ കോസ്റ്റ് ഇത്രയാണ്, പിന്നെ ലേബർ കോസ്റ്റ്, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണോ അതിന് എത്ര സ്ക്വയർ ഫീറ്റ് പ്ലിന്ത് ബീം വേണം, ആ പ്ലിന്ത് ബീമിന് എത്ര ടോട്ടൽ കോസ്റ്റ് വരുമെന്നുള്ളത് ഇത് ചെയ്ത് വരുമ്പോൾ എത്ര രൂപയാകുമെന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ചാക്ക് സിമെൻറ്റ് കൊണ്ടുള്ള കോൺക്രീറ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അളവൊന്ന് നോക്കാം. അപ്പോൾ ഒരു ചാക്ക് സിമെൻറ്റിൽ നമ്മൾ എത്ര ക്യൂബിക്കടി കോൺക്രീറ്റാണ് ചെയ്തിരിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് ലെങ്ത് നമ്മൾ അളന്നപ്പോൾ നമുക്ക് കിട്ടുന്നത് 1.9 meter ആണ്. 1.9 meter. പിന്നെ അതിൻ്റെ ഹൈറ്റും ബ്രെഡ്ത്തും നമുക്കറിയാം. നമ്മൾ ആദ്യം പറഞ്ഞതായിരുന്നു 0.2 meter വിഡ്ത്തും അതിൻ്റെ ഹൈറ്റ് 0.45 meter. അങ്ങനെ നമ്മൾ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1.9 × 0.2 × 0.45 എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.17 m³ ആണ് കിട്ടുന്നത്, ക്യൂബിക് മീറ്ററിലാണ് കിട്ടുന്നത്. ഇനി അതിനെ നമ്മൾ ക്യൂബിക്കടിയിലേക്ക് മാറ്റണമെങ്കിൽ 35.31 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ അതിനെ 35.31 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ആണ്. അപ്പോൾ അത്രയും ചെയ്ത് നമ്മൾ 6 ക്യൂബിക്കടിയാണ് നമുക്ക് കോൺക്രീറ്റ് കിട്ടിയത്, 6 CFT. അപ്പം ഈ ഒരു ചാക്ക് കോൺക്രീറ്റ് കൊണ്ട് ഈ ഒരു മിക്സിൽ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ 6 ക്യൂബിക്കടി കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. സാർ നമുക്കൊരു 5.5 to 6 ക്യൂബിക്കടി വരെയാണ് സാറിന് കിട്ടാറ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 6 ക്യൂബിക്കടി തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെയാണ് നമ്മൾ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത്. അവിടെ നമ്മുടെ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 cm ആണ്. ഇവിടെ നമുക്ക് 0.45 ഉം 0.2 ഉം ആണ്. അത് ബീം ആയതുകൊണ്ട്, പ്ലിന്ത് ബീം ആയതുകൊണ്ടാണ് ഈ ഒരു അളവ് വന്നത്. സ്ലാബ് ആണെങ്കിൽ നമുക്ക് ഏരിയ കുറച്ചും കൂടെ കൂടുതലായിട്ടാണ്. നമുക്ക് വിഡ്ത്ത് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.1 ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഏരിയ കുറച്ചും കൂടെ നമുക്ക് കവേർഡ് ഏരിയ കുറച്ചും കൂടെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു വീട് നിർമ്മിക്കുന്നവർക്കോ അല്ലെങ്കിൽ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കോ ഒക്കെ ഇതൊരു ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ചാക്ക് കോൺക്രീറ്റ് കൊണ്ട് അല്ലെ ഒരു ചാക്ക് സിമെൻറ്റ് കൊണ്ട് എത്ര ക്യൂബിക്കടി കോൺക്രീറ്റ് ആണ് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലായി ഈ ഒരു മിക്സിൽ. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.